ഹലോ, ഞാൻ ജുബേരിയ ഫിറോസ്. നമ്മുടെ ഒപ്റ്റോമെട്രി പ്രാക്ടീസിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു പ്രൊസീജിയറായ ഡുവോക്രോം ടെസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഡുവോക്രോമിൻ്റെ മറ്റൊരു പേരാണ് ബൈക്രോം ടെസ്റ്റ്. ഇത് സ്ഫെറിക്കൽ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡുവോ അഥവാ ബൈ ഇസ് ടു ആൻഡ് ക്രോം ഇസ് കളർ. ഇപ്പോൾ യൂഷ്വലി ടു കളർ കൺസെപ്റ്റിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വിഷൻ ചാർട്ടിലാണെങ്കിലും പ്രൊജക്ടർ ചാർട്ടിലാണെങ്കിലും റെഡ് ബാക്ക്ഗ്രൗണ്ടിലും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലും കുറച്ച് ലെറ്റേഴ്സ് കാണും. പേഷ്യൻറ്റിന് ബെസ്റ്റ് കറക്റ്റഡ് സ്ഫിയർ നമ്മൾ വെച്ചതിന് ശേഷം വെച്ചിരിക്കുന്ന സ്ഫിയർ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡുവോക്രോം ടെസ്റ്റ്. നമ്മൾ പേഷ്യൻറ്റിനോട് റെസ്പോൺസ് ചോദിക്കും, റെഡിലുള്ള ലെറ്റേഴ്സ് ആണോ ഗ്രീനിലുള്ള ലെറ്റേഴ്സ് ആണോ ബെറ്റർ. പേഷ്യൻറ്റിൻ്റെ ആക്ച്വൽ റെസ്പോൺസ് ഇസ് ലൈക്ക് റെഡ് ആൻഡ് ഈ ഗ്രീൻ ആർ ഈക്വലി ക്ലിയർ. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡുവോക്രോം ടെസ്റ്റിൻ്റെ ഓപ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പിക്ചർ സൂചിപ്പിക്കുന്നത് നമ്മുടെ നോർമൽ ഒരു പേഷ്യൻറ്റിൻ്റെ വെച്ചിരിക്കുന്ന സ്ഫിയർ കറക്റ്റാണ്. സർക്കിൾ ഓഫ് ലീസ് കൺഫ്യൂഷൻ അഥവാ സർക്കിൾ ഓഫ് ലീസ് ബ്ലർ ഓൺ ദി റെറ്റിന ആണെങ്കിൽ യൂഷ്വലി നമ്മൾ വൈറ്റ് ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് യെല്ലോ ലൈറ്റ് ഓൺ ദി റെറ്റിന ഫോക്കസ് ചെയ്യും. റെഡ് ഇസ് ബിഹൈൻഡ് ദി റെറ്റിന ആൻഡ് ഗ്രീൻ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. കാരണം ലോങ്ങർ വേവ് ലെങ്ത് ഫോക്കസ്ഡ് ബിഹൈൻഡ് ദി റെറ്റിന. അങ്ങനെയാണ് നോർമലി നടക്കുക. അപ്പോൾ ഈ ഒരു നോർമൽ സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റ് റെഡ് ആൻഡ് ഗ്രീൻ ഈക്വലി ക്ലിയർ ആയിരിക്കും. മറിച്ച് ഏതെങ്കിലും ഒരു കളർ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് സേസ് റെഡ് ഇസ് മോർ ക്ലിയർ, റെഡ് മോർ ക്ലിയർ ആവാനുള്ള കാരണം റെഡ് ബിഹൈൻഡ് ആയിട്ടുള്ള റെഡ് ഫോക്കസ് ഓൺ ദി റെറ്റിന വന്നിട്ടുണ്ട്. ദറ്റ് മീൻസ് ആ ഫോക്കൽ ലൈൻ എൻറ്റയർലി ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഫോക്കസ് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മയോപ്പിക് സിറ്റുവേഷനാണ്. പേഷ്യൻ്റ് ഇസ് ഐദർ ഓവർ പ്ലസ്ഡ് ഓർ അണ്ടർ മൈനസ്ഡ്. ഇനി പേഷ്യൻ്റ് ഗ്രീൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതെന്താ സിറ്റുവേഷൻ? ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഫോക്കസ് ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ദി എൻറ്റയർ ഫോക്കൽ ലൈൻ ഹസ് ബീൻ ഷിഫ്റ്റഡ് ബിഹൈൻഡ് ദി റെറ്റിന. ദാറ്റ് മീൻസ് ദിസ് മിമിക്സ് എ ഹൈപ്പർ മെട്രോപിക് സിറ്റുവേഷൻ. അപ്പോൾ പേഷ്യൻ്റ് റെഡാണ് കൂടുതൽ ക്ലിയർ പറയുന്നതെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഫിയറിൻ്റെ കൂടെ മൈനസ് ആഡ് ചെയ്യുക. പേഷ്യൻ്റ് ഗ്രീൻ ആണ് കൂടുതൽ ക്ലിയർ പറയുന്നതെങ്കിൽ വെച്ചിരിക്കുന്ന സ്ഫിയറിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സീക്രട്ട് കോഡ് ഉണ്ട്. നത്തിങ് റാം ഗ്യാപ്. വാട്ട് ഇസ് റാം? റെഡ് ആഡ് മൈനസ്, ഗ്രീൻ ആഡ് പ്ലസ്. അപ്പോൾ ഈ ഒരു സീക്രട്ട് കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡുവോക്രോം ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. സോ ഹോപ്പ് നാളെ മുതൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ റിഫ്രാക്ഷനിലും ഡുവോക്രോം ചെയ്തിരിക്കണം. Thank you.